നമസ്കാരം. താൻ കുറ്റം ചെയ്തിട്ടില്ല എന്നും ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് എല്ലാം നടക്കുമെന്നും സിസ്റ്റർ അഭ്യ കൊലക്കേസിലെ ഒന്നാം പ്രതി ഫാദർ തോമസ് കൊട്ടൂർ, അഭ്യ കേസിൽ ഫാദർ തോമസ് കൊട്ടൂർ, സിസ്റ്റർ സെഫി എന്നിവർ കുറ്റക്കാരാണ് എന്ന CBI കോടതിയുടെ വിധി പ്രസ്താവനയ്ക്ക് പിന്നാലെയായിരുന്നു കേസിലെ ഒന്നാം പ്രതി എല്ലാം ദൈവത്തിന്റെ ചുമലിൽ വെച്ചത്. ദൈവമാണ് തന്റെ കോടതി, ദൈവം കൂടെയുള്ളപ്പോൾ എന്തിനെ പേടിക്കുന്നു എന്നായിരുന്നു കൊട്ടൂരിന്റെ പ്രതികരണം. മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നതിന് മുൻപായിരുന്നു തോമസ് കൊട്ടൂരിന്റെ പ്രതികരണം ഉണ്ടായത്. അതേസമയം തന്റെ കുഞ്ഞിന് നീതി കിട്ടി എന്നായിരുന്നു കേസിലെ പ്രധാന സാക്ഷിയായ അടക്ക രാജുവിന്റെ പ്രതികരണം. കൊച്ചിന് നീതി ലഭിക്കണം, നീതി കിട്ടിയില്ലേ അതുമതി, എനിക്കും പെൺമക്കളുണ്ട്, തന്റെ അയൽവക്കത്തുമുണ്ട്, അവർക്കാർക്കും ഒരു ദോഷവും ഉണ്ടാകരുത്, ഇത്രയും വയസ്സ് വരെ വളർത്തിയിട്ട് പെട്ടെന്ന് കാണാതാകുമ്പോഴത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ, അതുകൊണ്ട് തന്റെ കുഞ്ഞിന് നീതി ലഭിക്കണം, അതെന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, ഒരുപാട് പേര് എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, കോടിക്കണക്കിന് രൂപ ഓഫർ ചെയ്തു, ഞാൻ ഒന്നും വാങ്ങിയില്ല, ഒരു രൂപ പോലും എനിക്ക് വേണ്ട, ഞാൻ ഇപ്പോഴും കോളനിക്കകത്താണ് കിടക്കുന്നത്. തൻ്റെ കുഞ്ഞിന് നീതി ലഭിച്ചു, കുഞ്ഞിന്റെ അപ്പനായിട്ട് പറയുകയാണ് എന്നാണ് അടക്ക രാജുവിന്റെ പ്രതികരണം വന്നത്. കേസിലെ മുഖ്യ സാക്ഷിയായിരുന്നു അടക്ക രാജു. കൊലകുറ്റം ഏറ്റെടുത്താൽ 2 ലക്ഷം രൂപയും വീടും കുട്ടികളുടെ വിദ്യാഭ്യാസവും ക്രൈംബ്രാഞ്ച് SP സാമുൽ വാഗ്ദാനം ചെയ്തതായി പ്രോസിക്യൂഷൻ ഭാഗം സാക്ഷിയായി വിസ്തരിച്ച അടക്ക രാജു തിരുവനന്തപുരം CBI കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ട്. അത് തന്നെയാണ് കേസിൽ നിർണായകമായത്. ഈ മൊഴിയെടുക്കലിൽ ചർച്ചയായത് കേസ് അട്ടിമറിക്കാൻ നടത്തുന്ന നീക്കങ്ങൾ തന്നെയാണ്. അഭയ കൊലപാതക കേസിൽ പ്രതികളായ ഫാദർ തോമസ് എം കൊട്ടൂർ, സിസ്റ്റർ സെഫി എന്നിവർ കുറ്റക്കാരാണ് എന്ന് CBI പ്രത്യേക കോടതി കണ്ടെത്തുന്നത് അടക്ക രാജുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ 28 വർഷത്തിന് ശേഷമാണ് വിധി പ്രസ്താവം ഉണ്ടായത്. അഭയ കൊലപാതക കേസിൽ ഒരു വർഷത്തിലേറെ നീണ്ട വിചാരണ December 10 പൂർത്തിയായത്. പ്രത്യേക CBI കോടതി ജഡ്ജി കെ സുനിൽകുമാറാണ് വിധി പറഞ്ഞത്. CBIക്ക് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ എം നവാസാണ് ഹാജരായത്. കേസിലെ പല സാക്ഷികളും വിസ്താരത്തിനിടെ കൂറുമാറിയിരുന്നു. ഇതോടുകൂടി കേസിന്റെ ഭാവി തന്നെ തുലാസിലായി. അതിനിടെയാണ് അടക്ക രാജുവിന്റെ മൊഴി ലഭിച്ചത്. അഭയ കേസ് ഏറ്റെടുക്കാൻ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടുവെന്ന് മുഖ്യസാക്ഷി അടക്ക രാജു കോടതിക്ക് മുൻപാകെ മൊഴി നൽകി. താൻ മോഷ്ടിക്കാൻ പോകുന്നത് 3:30 PM to 4:30 PM ഇടയിലാണ്. അതുകൊണ്ട് തന്നെ അഭയ കൊല്ലപ്പെട്ടപ്പോഴും ഈ സമയത്ത് തന്നെയാണ് താൻ അവിടെ ഉണ്ടായിരുന്നത്. ഈ തുറന്നു പറച്ചിലോടുകൂടി എല്ലാ സംശയവും മാറി. ഇത് വെറും ഒരു മോഷ്ടാവല്ല, യഥാർത്ഥ സാക്ഷിയാണ് എന്ന് കോടതി അംഗീകരിച്ചു. ഈ കേസിൽ ഫാദർ ജോസ് പിതൃക്കയിലിനെ വിചാരണയിൽ നിന്ന് കോടതി ഒഴിവാക്കിയിരുന്നു. മറ്റ് 2 പ്രതികൾക്കാണ് ഇതോടുകൂടി ശിക്ഷ ഉറപ്പാകുന്നത്. അഭയ കൊല്ലപ്പെട്ട ദിവസം ഫാദർ തോമസ് കൊട്ടൂരും ഫാദർ ജോസ് പിതൃക്കയിലും കോൺവെന്റിൽ ഉണ്ടായിരുന്നതായിട്ടായിരുന്നു അടക്ക രാജു കോടതിയിൽ മൊഴി നൽകിയത്. ഇരുവരെയും സംഭവ ദിവസം താൻ പുലർച്ചെയോടുകൂടി കോൺവെന്റിൽ കണ്ടു എന്ന് രാജു കോടതിക്ക് മുൻപാകെ ഏറ്റുപറഞ്ഞു. കോടതിയിൽ വെച്ച് അടക്കരാജു ഫാദർ തോമസ് കൊട്ടൂറിനെ തിരിച്ചറിയുകയും ചെയ്തു. ഇതെല്ലാം തന്നെ കേസിൽ നിർണായകമായി.